ബി എം സി ന്യൂസ് ലൈവിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാതന്ത്ര്യ ദിന ആശംസകൾ. ഞാൻ പ്രവീൺ കൃഷ്ണ. നമുക്കറിയാം, ഭാരതത്തിൻ്റെ 77-ാമത് സ്വാതന്ത്ര്യദിനം ലോകത്തെമ്പാടുമുള്ള ഭാരതീയർ ആവേശത്തോടെ, സ്നേഹത്തോടെ, കരുതലിൻ്റെ ആ ഒരു സമവാക്യങ്ങളോടുകൂടി തന്നെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹ്റിൻ്റെ ഈ ഒരു പ്രവാസ ലോകത്തും ഇപ്പോഴും ആ ആഘോഷങ്ങൾ കെട്ടടങ്ങുന്നില്ല. ഏറെ ആവേശത്തോടെ തന്നെയാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ കണ്ണൂർ സർഗവേദി നാളെ ഒരു ആഘോഷ പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമുക്കൊപ്പം ചേരുകയാണ് കണ്ണൂർ സർഗവേദിയുടെ പ്രസിഡൻ്റായ അജിത് കണ്ണൂർ. സ്വാഗതം. നാളെ ഒരു വലിയ പ്രോഗ്രാം, സ്വാതന്ത്ര്യ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണൂർ സർഗവേദി സംഘടിപ്പിക്കുകയാണ് അല്ലേ? എങ്ങനെയാണ്, എന്തൊക്കെയാണ് പ്രോഗ്രാം? ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യയുടെ 77-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് കണ്ണൂർ സർഗവേദി നാളെ വൈകുന്നേരം 7:30 ഇന്ത്യൻ ഡിലൈറ്റ്സ് റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് ഒരു ദേശസ്നേഹ സദസ്സ് സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ ഈ സദസ്സിലെ പ്രമുഖ വ്യക്തിത്വങ്ങളായ ജമാൽ ഇരിങ്ങൽ നദ്വി, വൈസ് പ്രസിഡൻ്റ് ഫ്രണ്ട്സ് അസോസിയേഷൻ, എബി തോമസ് പ്രസിഡൻ്റ് മഹാത്മാഗാന്ധി കൾച്ചറൽ സൊസൈറ്റി, രാജീവ് വള്ളിക്കോത്ത് മീഡിയ രംഗ്, പ്രവീൺ കൃഷ്ണ ബി എം സി ന്യൂസ്, അദ്രിത് സുരേഷ് ശ്രീനിവാസൻ കിംസ് ഹോസ്പിറ്റൽ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. അതോടനുബന്ധിച്ച് കണ്ണൂർ സർഗവേദിയുടെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ദേശഭക്തി ഗാനങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയായിരിക്കും നാളെ നടത്തപ്പെടുന്നത്. ശരിക്കും ഒരു നമ്മുടെ സ്വാതന്ത്ര്യദിനം എന്ന് പറയുമ്പോൾ ബഹ്റിനിൽ അത് ശരിക്കും ആഘോഷിക്കുന്നുണ്ട്. ഇത് എത്രാമത്തെ വർഷമാണ് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ? കണ്ണൂർ സർഗവേദിയെ സംബന്ധിച്ചിടത്തോളം ഇത് 2-ാമത്തെ വർഷത്തെ ആഘോഷമാണ്. അതിനു മുമ്പേ പല സംഘടനകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ണൂർ സർഗവേദിയുടെ ഈ ഒരു പ്രോഗ്രാമിന് ആരൊക്കെയാണ് ചുക്കാൻ പിടിക്കുന്നത്? കണ്ണൂർ സർഗവേദിയുടെ ഇതിൽ ചുക്കാൻ പിടിക്കുന്നത് ഇതിൻ്റെ കലാകാരന്മാരും ഇതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും അടക്കമുള്ള ഒരു ടീമാണ് ഈ പരിപാടിക്ക് ചുക്കാൻ പിടിക്കുന്നത്. എത്ര മണിക്കാണ് ആരംഭിക്കുന്നത്, എത്ര മണിക്കാണ് അവസാനിക്കുന്നത്? കൃത്യം 7:30 നമ്മൾ ഇന്ത്യൻ ഡിലൈറ്റ്സിൽ വെച്ചിട്ട് ഒരു കേക്ക് കട്ടിങ്ങോടുകൂടി ഈ പരിപാടിക്ക് തുടക്കം കുറിക്കും. അതിനുശേഷം 1.5 മണിക്കൂറോളം ചെറിയ പ്രഭാഷണത്തോടും പിന്നീട് ദേശഭക്തി ഗാനത്തോടും കൂടി ഞങ്ങളുടെ പരിപാടി ആരംഭിക്കും. എന്തായാലും നമ്മുടെ കണ്ണൂർ സർഗവേദിയുടെ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് ഒരു സംശയമുണ്ടോ, കണ്ണൂരുകാരെ മാത്രമാണോ ക്ഷണിക്കുന്നത്? ഇന്ത്യൻ ഡിലൈറ്റ്സിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടത്തപ്പെടുന്നത്. അപ്പം എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ ഉള്ള പരിമിതി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കണ്ണൂരിലുള്ള നമ്മുടെ ആൾക്കാരെ മാത്രമേ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നുള്ളൂ. അപ്പോൾ ഹൃദയം കൊണ്ട് എല്ലാവരെയും ക്ഷണിക്കുക അല്ലേ? ആ ഒരു സ്നേഹമുണ്ട് കണ്ണൂരിൻ്റെ, ആ സ്നേഹമുണ്ട് അല്ലേ? എന്തായാലും പ്രോഗ്രാം വൻ വിജയമാകട്ടെ, എല്ലാവിധ ആശംസകളും നേരുകയാണ്. തുടർന്നും ഇത്തരത്തിലുള്ള പരിപാടികളുമായിട്ട് കണ്ണൂർ സർഗവേദി മുന്നോട്ട് പോകുക. എല്ലാവിധ ആശംസകളും, സ്വാതന്ത്ര്യ ദിനാശംസകൾ. പിന്നെ പ്രവീൺ കൃഷ്ണക്കും അതോടനുബന്ധിച്ച് PMC ന്യൂസിനും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.